ദിവസം അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോഗ്യസ്ഥിതി വഷളാകുന്നുവെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. രാഹുലിന് പക്ഷാഘാതത്തിന്റെ തുടക്കമാണെന്നും പലതവണ പക്ഷാഘാതം വന്നുപോയെന്നും ഇടതുവശത്തിന് ബലക്കുറവുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈകിട്ടോടെ കോടതി റിമാൻഡ് ചെയ്തു. ജനുവരി 22 വരെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. രാഹുൽ നൽകിയ ജാമ്യഹർജി കോടതി തള്ളി. രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എന്നാൽ രാഹുലിനെതിരെ കുരുക്ക് മുറുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സെക്രട്ടേറിയറ്റ് സമര കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിനെതിരായ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുലിനെതിരെ പോലീസ് നടപടി എടുപ്പിക്കുകയാണ്. അതേസമയം രാഹുലിന്റെ ആരോഗ്യനില മോശമാണെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അറിയിച്ചിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് സംബന്ധിച്ച പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ KPCC പ്രഖ്യാപിച്ച സംസ്ഥാന പ്രതിഷേധം ഇന്ന്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരമായിരിക്കും പ്രതിഷേധം നടക്കുക. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്താനാണ് KPCC നിർദ്ദേശം. യൂത്ത് കോൺഗ്രസും പ്രാദേശിക തലത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വ്യക്തിവൈരാഗ്യവും രാഷ്ട്രീയ പകപോക്കലുമാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ വാദം. കോൺഗ്രസിലെയും UDFലെയും മുതിർന്ന നേതാക്കൾ രാഹുലിനെ ജയിലിലെത്തി സന്ദർശിച്ചിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വൈദ്യപരിശോധന റിപ്പോർട്ട് വ്യാജമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഈ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള രാഹുലിനെ ജയിലിലിട്ട് കൊല്ലാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ് രാഹുലിനെ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വിഷയം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഗവർണറുടെ ഇടുക്കി സന്ദർശനത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തതെന്ന് K. മുരളീധരൻ MP പറഞ്ഞു. നന്ദി.